നമസ്കാരം. പള്ളിപ്പുറത്തെ പഞ്ചാര മണലിൽ നിന്ന് ആംഗലേയ സാഹിത്യത്തിൽ ചുവടുറപ്പിക്കുന്ന ഒരു അധ്യാപികയെ പരിചയപ്പെടാം. ആര്യാസ് നായർ. ആര്യയുടെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, ജേർണി ഓഫ് ഹോപ്പ് അഥവാ പ്രതീക്ഷയുടെ യാത്ര. 50 കവിതകളടങ്ങിയ ഒരു പുസ്തകമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ആര്യയുടെ പള്ളിപ്പുറത്തെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആര്യയെ പരിചയപ്പെടാം. രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, പ്രതീക്ഷയുടെ യാത്ര. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിൽ ഈ ചരിത്രവും പൊളിറ്റിക്സും അതായിരുന്നു ഉദ്ദേശം, ലക്ഷ്യം. പക്ഷേ വഴിമാറി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എത്തിപ്പെട്ടു. അകപ്പെട്ടു എന്ന് കരുതാവും? അകപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല, കാരണം സാഹിത്യം ഒരു തുറന്ന സബ്ജക്റ്റാണ്. ഒരിക്കലും ഞാൻ കുടുങ്ങി എന്ന് പറയത്തില്ല, മറിച്ച് എൻ്റെ ചിന്തകളുടെ ഹൊറൈസൺ വൈഡൻ ചെയ്തു. മറ്റേത് ഞാൻ പണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒറ്റയ്ക്ക് എന്തിനും ഒറ്റയ്ക്കൊരു ആൻസർ എന്നെ വിചാരിച്ചിരുന്നുള്ളൂ. അതുപോലെ പലതിനെയും വിമർശിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ വിമർശനാത്മക സ്വഭാവമൊക്കെ മാറി കുറേ കൂടി എനിക്ക് കാര്യങ്ങളെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്രതീക്ഷിതമായി വന്നുപെട്ടതാണ്? അപ്രതീക്ഷിതമായിരുന്നു. ഇപ്പോൾ പുതിയ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം പുറത്ത്, എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? ജേർണി ഓഫ് ഹോപ്പ് എന്നുള്ളതാണ് ടൈറ്റിൽ. 50 കവിതകളുണ്ട് ഇതിൽ. എൻ്റെ ചുറ്റുപാടുകൾ തന്നെ, അതായത് ഈ ജേർണി ഓഫ് ഹോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പ്രകൃതിയിൽ എന്താന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം പക്ഷികൾ മഴ പെയ്യുമ്പോൾ, ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ അവർ ആ കൂടിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മഴയത്ത് ഇവർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും, പിറ്റേ ദിവസം രാവിലെ സൂര്യൻ പയ്യെ അസ്തമിച്ച് ഉദിച്ചു വരുമ്പോൾ ഇവർ പോകുന്നതുമാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, ആ തീമെന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും ഒരു കഷ്ടപ്പാട് പറഞ്ഞൊരു കാലം വരും, പക്ഷേ അതിൽ നിന്ന് എല്ലാം ഉയർത്തെഴുന്നേൽക്കാൻ ദൈവം തന്നെ നമുക്കൊരു അവസരം തരും. ഇപ്പോൾ 50 കവിതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആര്യാസ് നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട കുറേ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് സവിശേഷ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ആര്യയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കവിത, എല്ലാം ഇഷ്ടമായിരിക്കും, ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കവിത ഏതാണ് ഈ 50 കവിത? എനിക്ക് അതിൽ ആകർഷിച്ച കവിത എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനെയും എന്നെ അമ്മൂമ്മയും കൂടാതെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്. അവളുടെ പേര് സുന്ദരി എന്നാണ്. അവളാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ജീവി എന്ന് പറയാം. കാരണം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാം വീടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അവളായിരുന്നു എനിക്ക് ഭയങ്കര എനർജി തന്നിരുന്നത്. അപ്പോൾ അവളെക്കുറിച്ചൊരു കവിതയുണ്ട് ഇതിൽ. മറ്റൊന്ന് നെല്ലിമരത്തെക്കുറിച്ച്. നെല്ലിമരത്തെക്കുറിച്ചുള്ള കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലായിരുന്നു. അതെ, നമ്മളിരിക്കുന്ന ഈ ഒരു മരം എവിടെയായിരുന്നു. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വീട്ടിലെന്താവുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളും കുഞ്ഞു കുഞ്ഞു കഥകളും എല്ലാം ഞാൻ ഈ നെല്ലിമരത്തിനോട് വന്ന് പറയും. തലോടും, ആരും ഇല്ലാത്തപ്പോൾ വന്ന് അതിൻ്റെ അടുത്ത് കുറേ നേരം നിൽക്കും. എൻ്റെ നായക്കുട്ടി ഇത് കെട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ നിറയെ പക്ഷികളുടെ കാർക്കൂഞ്ചിലായിരിക്കും. പിന്നെ നെല്ലിയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പാവം നെല്ലിമരത്തിനിട്ട് കുറേ എറിയും. നമ്മുടെ KCV ഇതൊക്കെ വെട്ടും, ഈ ലൈനൊക്കെ. അപ്പോൾ ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു നെല്ലിമരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പറഞ്ഞാൽ ജീവജാലങ്ങളോടുള്ള ഒരു ഇഷ്ടം. അതെ അതെ. പൊതുവെ നമ്മുടെ പൊതുസമൂഹം, ഇപ്പോൾ അതിൻ്റെ പ്രകാശന ചടങ്ങ് നടന്ന് കഴിഞ്ഞിരിക്കുന്നു, ആരാണ് പ്രകാശനം ചെയ്യുന്നത്, എവിടെ വെച്ചാൽ? പ്രകാശനകർമ്മം നടന്നത് തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. പ്രകാശനകർമ്മം ചെയ്തത് പ്രശസ്ത ലിറിസിസ്റ്റായിട്ടുള്ള വയലാർ ശരത്ചന്ദ്രവർമ്മ സാറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊതുവെ മലയാളം തന്നെ എല്ലാവർക്കും സാഹിത്യ രംഗത്ത് അങ്ങനെ ശോഭിക്കാനൊന്നും പറ്റില്ലല്ലോ. വായിക്കാനും സംസാരിക്കാനും ഒരു കവിതയോ കഥയോ ഒക്കെ എഴുതാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ മലയാളികൾക്ക്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ചൂടുറപ്പിക്കുകയാണ് ആര്യാസ് നായർ. ഒറ്റ വാക്കിൽ ഒരുപക്ഷെ നാടിൻ്റെ പ്രതീക്ഷയാണ്, നാടിൻ്റെ അഭിമാനമാണ്, ആ നിലയിലേക്ക് മാറുകയാണ് ആര്യ. ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് വഴങ്ങുമെന്ന് കരുതിയോ? ഞാൻ ആക്ച്വലി ഈ ഒരു നാട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം എറണാകുളത്ത് കോലഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്, ചൂണ്ടി രാമമംഗലം. അവിടെ കടയിരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബേസ് വളരെ സ്ട്രോങ് ആയി. ഞങ്ങളെ ഫോറിനേഴ്സ് വന്നാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അപ്പോൾ ബേസ് സ്ട്രോങ് ആയെന്ന് മാത്രമല്ല സംസാരിക്കാനും പഠിച്ചു. അതിൽ തന്നെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളത്, എനിക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്റ്റുഡൻറ്റിനുള്ളൊരു പ്രൈസ് കിട്ടി. അപ്പോൾ അതൊരു പേനയായിരുന്നു. അന്നത്തെ കാലത്തൊരു ഭയങ്കര ടോപ്പായിട്ടുള്ളൊരു ബ്ലാക്ക് പെൻ. അപ്പോൾ ഭയങ്കര അത് എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കാര്യമാണ്.
സ്കൂൾ ജീവിതത്തിൽ തന്നെ ഒരു ബേസ് ഇട്ടു എന്നുള്ളതാണ്, എഴുത്തിനോടൊരു ബേസ്. ബാക്കി പഠനമൊക്കെ എവിടെയൊക്കെയായിരുന്നു? ബാക്കി പഠനം ഡിഗ്രി സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമൻ ആലുവ. അവിടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അധ്യാപകർ ഇപ്പോഴും, ഞാൻ ടീച്ചേഴ്സ് എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. കാരണം നമ്മളിപ്പോഴും ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന അധ്യാപകരാണ്. ഇപ്പോൾ ഞാൻ പി എച്ച് ഡി ചെയ്യുവാണ് തഞ്ചാവൂർ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എ വി വി എം ശ്രീപുഷ്പം കോളേജിൽ. ഡോക്ടർ ഉമാ സാമുണ്ടേശ്വരി എന്ന് പറയുന്ന അതിപ്രഗത്ഭയായ അധ്യാപികയാണ് എൻ്റെ ഗൈഡ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നത്. പക്ഷേ തഞ്ചാവൂർ തമിഴ്നാടാണ്. തമിഴിൽ ഉള്ള ഒത്തിരി സുഹൃത്തുക്കൾ കാണും, ആ പ്രദേശത്തുള്ള നാട്ടുകാരുമാണ്. ഈ വാർത്ത ഒരുപക്ഷെ അവരെ അറിയുന്നുണ്ടാവും. അവർക്ക് വേണ്ടി തമിഴിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? തമിഴ് വന്ന് രൊമ്പ രൊമ്പ അഴകാർന്ന ഭാഷ, എനിക്ക് രൊമ്പ രൊമ്പ ഇഷ്ടമാണ്. ആൻഡ് ഐ ലവ് യു ഓൾ ബിക്കോസ് ഓഫ് യു ഓൺലി. ഐ ആം ഹാപ്പി ലൈക്ക് ദിസ് ടുഡേ. ഇതിനു മുമ്പ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ആദ്യ പുസ്തകം ഓസ്പിഷ്യസ് ഓഗസ്റ്റ്, അങ്ങനെയാണ്. അത് വലിയ സ്വീകാര്യതയായിരുന്നു, അങ്ങനെ മനസ്സിലാക്കാമോ? അതെ, അത് നമ്മൾ 70 കോപ്പിയോളം നമ്മൾ അച്ചടിച്ചത് 100 ആയിരുന്നു. അല്ലെ, 70 കോപ്പിയോളം തന്നെ വിറ്റുപോയി. ബാക്കി കുറേ എണ്ണം, ഈ 30 എണ്ണത്തിൽ തന്നെ കുറേ എണ്ണം ആൾക്കാർ ഫ്രീ ആയിട്ട് നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്ത് വായിച്ചിട്ട് നല്ല റിവ്യൂ കിട്ടി. അതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത്, എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലുണ്ട് ഇപ്പോൾ, അപ്പോൾ അന്തർദേശീയ തലത്തിലേക്ക് അത് പോയി. അത് പുള്ളിക്കാരത്തി വാങ്ങിച്ചു, അവിടെ വെച്ച് തന്നെ എനിക്ക് റിവ്യൂവും തന്നു. പിന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, എൻ്റെ കോളേജിലെ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാം വായിച്ച് എനിക്ക് നല്ലൊരു റിവ്യൂ തന്നു. ക്രിട്ടിക്കൽ അപ്രീസിയേഷനും എല്ലാം തന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നാണ്. പിന്നെ വായനക്കാരാണ് അതിനെ വ്യാഖ്യാനിച്ച് അർത്ഥങ്ങൾ തരേണ്ടത്. ഞങ്ങളുടെ സാഹിത്യത്തിൽ ഒരു തിയറിയുണ്ട്, ഡെത്ത് ഓഫ് ദി ഓതർ, എഴുത്തുകാരൻ്റെ അന്ത്യം. അതായത് ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ എഴുത്തുകാരൻ അവിടെ മരിച്ചു, വായനക്കാരനെന്ന എഴുത്തുകാരനാണ് പിന്നീട് അതിനെ വിലയിരുത്തേണ്ടത്. അങ്ങനെ വായനക്കാരിൽ കൂടിയാണ് ജീവിക്കേണ്ടത്, ആണ് ജീവിക്കേണ്ടത്. അത് തന്നെ എക്സാക്ട്ലി. കാരണം ഈ ഒരു ബുക്ക് പരിചയപ്പെടുത്തിയ സിന്ധു മിസ്, എൻ്റെ മിസ്, എൻ്റെ അടുത്ത കൊളീഗായിരുന്നു. ഞങ്ങൾ രണ്ട് നല്ല സുഹൃത്തുക്കളുമായിരുന്നു. മാമിൻ്റെ മോളെ പോലെയാണ് ഞാൻ. അപ്പം മാം ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് വായിച്ചപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്കാണ് മാം കൊണ്ടുപോയത് ഇതിനെ. അപ്പം ഇതെല്ലാം പറയുന്നത്, ഇന്നത്തെ സാഹിത്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് എന്നും ജീവിതമാണ്. നമ്മൾ കാണുന്ന പച്ചയായ ജീവിതം, അതിൻ്റെ കൂടെ ഇമാജിനേഷൻ വരുന്നു. അതായത് ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റൂ. ഇപ്പം ഞാൻ എൻ്റെ അമ്മമ്മയെക്കുറിച്ച് എഴുതിയ ഒരു കവിതയുണ്ട് ഇതിൽ, ഏജ്ഡ് ഗ്രാൻഡ്മ എന്ന് പറയും. എൻ്റെ അമ്മമ്മ എന്നുള്ള ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. കുഞ്ഞുനാൾ തൊട്ട് അമ്മമ്മയോട് ഞാൻ എന്താ പറയുക, ആദ്യമൊക്കെ നമ്മളൊരു അടിയിടിയൊക്കെ വന്നാലും പിന്നീട് പ്രായം ചെല്ലുന്തോറും അമ്മമ്മയോട് അറ്റാച്ച്മെൻറ്റ് കൂടി. അപ്പോൾ അമ്മമ്മയിൽ നിന്ന് കിട്ടിയത് ഭക്തിയാണ് എനിക്ക്. എപ്പോഴും ആൾ നാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ നാമം ജപ്പോൾ ഭക്തി ചുറ്റുപാടും എൻ്റെ ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നവഗ്രഹങ്ങളെക്കുറിച്ച് കവിതകൾ എഴുതി, അതുകൂടാതെ കളത്തിൽ തിരുവേരാണി കുളത്തപ്പനെ കുറിച്ച് എഴുതി. അപ്പോൾ ഭക്തി എന്നുള്ളതും കൂടി ഇതിൽ വരുന്നുണ്ട്. അതെ. അപ്പോൾ ആദ്യത്തെ പുസ്തകത്തിൻ്റെ വിജയം രണ്ടാമതൊരു പുസ്തകം എഴുതാനും പ്രേരണയായി എന്ന് കരുതാം? ആ ഷുവറായിട്ടും കരുതാം. പിന്നെ അതുമാത്രമല്ല, ഈ രണ്ടാമത്തെ പുസ്തകം ഞാൻ 3 മാസം കൊണ്ടാണ് എഴുതിയത് ശരിക്കും. അപ്പോൾ അതിനുണ്ടാക്കിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, എസ് എൻ ജിസ് മാഞ്ഞാലി, നോർത്ത് പെറൂർ. ഈ മാഞ്ഞാലി എന്ന് പറയുമ്പം ബിരിയാണിയുടെ നാടാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു 2 മാസം, ഞാൻ 14 February to April 13 വരെ വർക്ക് ചെയ്തു, അതിന് പി എച്ച് ഡിയുടെ കിട്ടിയാൻ പോകുന്നു. ആ 2 മാസമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച അധ്യാപന കാലയളവ്. കാരണം ഞാൻ പഠിപ്പിച്ച 5 ക്ലാസ്സിലെ കുട്ടികൾ, പോളിടെക്നിക് പിള്ളേർ, ബി ടെക് പിള്ളേർ, എം സി എ പിള്ളേരായിരുന്നു അവരും. പിന്നെ ഞാൻ പഠിപ്പിക്കാത്ത കുഞ്ഞുങ്ങളും, അവരുടെ സ്നേഹവും, പിന്നെ എൻ്റെ ബി എസ് എസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുകൂടാതെ അവിടുത്തെ മാനേജ്മെൻറ്റ്, ശിവാനന്ദൻ സാർ എന്നെ അപ്പോയിൻ്റ് ചെയ്ത സാറാണ്, പിന്നെ അതുകൂടാതെ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാം ഒരു പോസിറ്റീവ് അന്തരീക്ഷമായിരുന്നു അവിടെ. ഞങ്ങളുടെ ആ കോളേജിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അടുത്തായിട്ടൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ താഴെ ഒരു ബെഞ്ചുണ്ടായിരുന്നു. അവിടെ പോയി ഇരിക്കുക, പകൽക്കിനാവ് കാണുക, എന്നിട്ട് അവിടെ ഇരിക്കുക, അതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതിനെക്കുറിച്ചുണ്ട് ഒരു കവിത. ഇനി തുടർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ ചുവടുറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു? ആ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ തുടരാനാണ് ആഗ്രഹം. എഴുത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നും കവിതയിൽ നിന്ന് വ്യതിചലിച്ച് പോകണമെന്നുമാണ്. കവിതയെ കൂടാതെ ചെറുകഥകൾ, എസ്സേസ് എല്ലാം എഴുതണം, വിമർശനാത്മകമായ എഴുത്ത്, അതിനോടാണ് കുറേ കൂടി താല്പര്യം. അപ്പോൾ അത് എഴുതണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഒരു കാര്യം കൂടി, കുടുംബ വിശേഷം. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് അമ്മയുണ്ട്. അമ്മയുടെ പേര് വത്സലകുമാരി. അമ്മ ആദ്യം ഒരു അധ്യാപികയായിരുന്നു, പിന്നീട് പി എസ് സി എഴുതി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടൻ്റായി എറണാകുളത്ത് നിന്ന് അമ്മ വിരമിച്ചു. അച്ഛനൊരു അധ്യാപകനാണ്, അച്ഛൻ കൊമേഴ്സ് അധ്യാപകനാണ്, ഇന്ന് എറണാകുളത്ത് ടാൻഡം കോളേജിൽ പഠിപ്പിക്കുകയാണ്. പി എസ് ശിവാനന്ദൻ എന്നാണ് അച്ഛൻ്റെ പേര്. പിന്നെ എനിക്കൊരു അമ്മമ്മയുണ്ട്, കമലാക്ഷി അമ്മ എന്നാണ് പേര്. അമ്മയുടെ അമ്മയാണ്,
അമ്മമ്മയും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ കുഞ്ഞുനാളോട്ട് പ്രകൃതിയും അതുപോലെ തന്നെ പുസ്തകങ്ങളുമായിരുന്നു. കുറേ വായിക്കും, അതുപോലെ തന്നെ എഴുതുമായിരുന്നു. പിന്നീട് ഈ ചുറ്റുപാടുകളും പിന്നെ ഉണ്ടായ അനുഭവങ്ങളുമാണ് എന്നെ ജീവിതത്തിൽ ഒരു എഴുത്തുകാരിയാക്കി മാറ്റിയതെന്ന് ഞാൻ പറയാം. പള്ളിപ്പുറം പഞ്ചായത്തിലാണല്ലോ വീട്? എവിടെയാണ്? പള്ളിപ്പുറം പഞ്ചായത്തിൽ കടമ്പനാകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ശ്രീ ശങ്കരം പുത്തോപ്പള്ളി. ആദ്യം ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ചരിത്രം, പൊളിറ്റിക്സ്, ഹിസ്റ്ററിയും പൊളിറ്റിക്സും ലക്ഷ്യമിട്ടു, ആംഗലേയ സാഹിത്യത്തിൽ എത്തിപ്പെട്ടു, അത് നന്നായി എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്? ആ, അതെന്തായാലും തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഹിസ്റ്ററിയും പൊളിറ്റിക്സും എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഹിസ്റ്ററി ക്ലാസ്സും പൊളിറ്റിക്സ് ക്ലാസ്സും പഠിപ്പിക്കാൻ പറ്റുള്ളായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു അധ്യാപികയാകുക എന്നുള്ളതാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്തുകൊണ്ട് എനിക്കൊരു എഞ്ചിനീയറിംഗ് കോളേജിലും പഠിപ്പിക്കാൻ പറ്റി. പിന്നെ അതുകൂടാതെ എനിക്ക് ഞങ്ങളുടെ എം എക്കാരെ പഠിപ്പിക്കാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ ബി ബി എക്കാർ, അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഒരു ജനറൽ സബ്ജക്റ്റാണ്, അതില്ലാതെ ഒരു സ്ഥലം ഓടില്ല. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ സ്റ്റുഡൻസിനെ കിട്ടുന്നു, അതൊരു അത് വളരെ കറക്റ്റായ തീരുമാനമാണെന്ന് കാലം തെളിയിച്ചു. നല്ല ഒരു അധ്യാപകൻ ആകണമെന്ന് ആഗ്രഹം നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ആ ആഗ്രഹം ഇപ്പോഴും ഉണ്ടോ? നല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരി ആകണം എന്നാണോ ആഗ്രഹം? ഇത് രണ്ടും ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ടീച്ചറാകുക എന്നുള്ളതാണ്. കാരണം അടുത്ത തലമുറയെ നമ്മൾ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ളൊരു സമൂഹത്തിന് മുന്നിലുള്ള ഒരു ലക്ഷ്യം. ഇപ്പോഴത്തെ വലിയ പ്രശ്നം, മാതാപിതാക്കൾക്ക് കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. അവർ ഈ ജോലി തിരക്കൾക്കിടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നു, അത് ഈ ഒറ്റ മക്കളൊക്കെ വല്ലാതെ പെട്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ കയ്യിലാണ് ആ റോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ ഈ ഒരു ഇതിന് ശേഷം പിള്ളേർ കോളേജിൽ വരുമ്പോൾ അവരെ ഒന്ന് വാർത്തെടുക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ആര്യാസ് നായരുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓസ്പീഷ്യസ് ഓഗസ്റ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകം പുറത്തിറങ്ങി. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പുസ്തകമാണ് ജേർണി ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ പ്രതീക്ഷയുടെ യാത്ര എന്ന പുസ്തകം. ഇപ്പോൾ 50 കവിതകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ 50 കവിതകളും ഒരുപക്ഷെ ആര്യാസ് നായരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, ജീവിതവുമായി ബന്ധപ്പെട്ട സുന്ദരി എന്ന ആര്യയുടെ നായക്കുട്ടിയെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കവിത എഴുതിയിട്ടുള്ളത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ നെല്ലിമരവും ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏതാണെങ്കിലും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നാടിൻ്റെ അഭിമാനമായി, അടയാളപ്പെടുത്തലായി, പ്രതീക്ഷയായി മാറുകയാണ് ആര്യാസ് നായർ. നമുക്ക് ആശംസകൾ നേരാം. ന്യൂസ് ടീം, വിൻ മീഡിയ, ചേർത്തല.